എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ കുഴിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അറിയാമോ ആർക്കെങ്കിലും? ഇത് താമരക്കുളത്തിന് വേണ്ടിയിട്ടാണ്. താമരക്കുളം നമ്മുടെ എൻ്റെ മരുമക്കളൊക്കെ വന്നിട്ടുണ്ട്. ചു കണ്ണൻ അവരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു താമരക്കുളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം പണിയെടുത്തിട്ടാണ് താമരക്കുളം നിർമ്മിച്ചത്. അപ്പോൾ ഇത് നമ്മളാദ്യം ഇങ്ങനെ കുഴിക്കണം. ഒരു ചെറിയൊരു കുളം ആവുന്ന രീതിയിൽ കുഴിച്ചെടുക്കണം. അധികം ആഴമൊന്നും വേണ്ട, അങ്ങനെ കുഴിച്ചെടുക്കാം. സച്ചും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സച്ചും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നല്ല പണിയായിരുന്നു സച്ചു 2 ദിവസം. അങ്ങനെ കുഴിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് തുണി, പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വിരിക്കണം. ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാർപ്പായിട്ട് ടാർപ്പായിട്ടിട്ട് അതിൻ്റെ മുകളിൽ സൈഡിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു കുളം നമ്മൾ ആക്കിയെടുക്കും. അപ്പം ഏകദേശം ഞങ്ങൾ ഒരു കുഴിയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ടാർപ്പായി മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ അളവിനനുസരിച്ചുള്ള ടാർപ്പായി നമുക്ക് വേണം, ഷീറ്റ് വേണം. നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു, വെയിൽ നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂടായിരുന്നു. കുറച്ച് ശരിക്കും മടുത്തു. ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് 2 ദിവസം കുഴിച്ചത്. അപ്പോൾ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞു. സച്ചിന് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കാൻ. സച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അവന് അധികം പണിയെടുപ്പിച്ചിട്ടില്ല, അവൻ കൂടും ഞങ്ങളുടെ കൂടെ. ഞാൻ താമര വിത്ത് ഓൺലൈനായിട്ട് ആമസോണിൽ മേടിച്ചിട്ടുണ്ട്. 90 രൂപയാണ്. അത് മുളപ്പിച്ചു. അത് മുളപ്പിച്ചിട്ടാണ് നമ്മളിതിൽ വെച്ചു കൊടുത്തത്. ഇപ്പോൾ 1-5 ഇലയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് താമരക്കുളം. ഓ, 2 വലിയ മീനിനെയും പിന്നെ അതുപോലെ തന്നെ ചെറിയ മീനുകളെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താമര കിട്ടുമെന്ന് വിചാരിക്കാം. ഇതാണ് ഞങ്ങളുടെ താമരക്കുളം.